നമസ്കാരം. തവർഷ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാർക്കറ്റ് യൂണിറ്റിലെ യൂത്ത് വിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ അംഗത്വ വിതരണവും പ്രവർത്തന വർഷ ഉദ്ഘാടനവും നടത്തുകയുണ്ടായി. അതിൻ്റെ റിപ്പോർട്ടിലേക്ക്. സാധാരണ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പറവൂര് ഒരു മാർക്കറ്റുണ്ട്, കൊടുങ്ങല്ലൂർ ഒരു മാർക്കറ്റുണ്ട്, ആലുവയിലൊരു മാർക്കറ്റുണ്ട്, എറണാകുളത്ത് ഒരു മാർക്കറ്റുണ്ട് എന്നൊക്കെയാണ്. പക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മൾ കേൾക്കുന്ന ഒരു മുദ്രാവാക്യം ഗ്ലോബൽ മാർക്കറ്റാണെന്ന്, ലോകമേ മാർക്കറ്റായി മാറിയിരിക്കുന്നു, ആർക്കും എവിടെയും എന്ത് വ്യാപാരവും ചെയ്യാവുന്ന ഒരു സാഹചര്യം, ഓൺലൈൻ അടക്കമുള്ള സാധനങ്ങൾ. ഒരു 10 കൊല്ലം മുമ്പ് നമ്മൾ ചിന്തിച്ചാൽ പറവൂർ മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ ഈ പരിസരത്ത് ഒരു പ്രദേശത്തും കിട്ടുമായിരുന്നില്ല. കിട്ടുമോ? ഇന്ന് പറവൂർ മാർക്കറ്റിൽ മാത്രം കിട്ടുന്ന ഒരു സാധനം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. ഞാൻ വരുന്നത് ആലുവയുടെ ജനറൽ സെക്രട്ടറിയാണ്. ആലുവ ജനറൽ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ വസ്തുക്കളും അതിന് പുറത്ത് കിട്ടാനുള്ള സാധ്യത ഇന്നിപ്പോൾ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ മാർക്കറ്റുകൾ നമുക്ക് നവീകരിച്ചെടുക്കാൻ കഴിയുക എന്ന്, അവിടെ എങ്ങനെയാണ് അവിടേക്ക് സ്ത്രീകളടക്കമുള്ള കുടുംബങ്ങളെ എത്തിക്കാൻ കഴിയുക എന്ന് ആലോചിച്ചാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്ന് ചിന്തിക്കേണ്ട സമയത്താണ് ഞാനും നിങ്ങളും എത്തി നിൽക്കുന്നത്. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സംഘടനയ്ക്ക് എപ്പോഴും യുവ രക്തം വളരെ ആവശ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും കച്ചവടം ചെയ്യുന്നത്. ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ തന്നെ മറ്റു വർഗക്കാരുടെയും പീഡനങ്ങൾ, വ്യാപാര മേഖല മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ യുവാക്കൾ രംഗത്തേക്ക് വന്നാൽ മാത്രമേ നമ്മളിപ്പോൾ ആളുകൾക്ക് മനസ്സമാധാനമായിട്ട് കച്ചവടം ചെയ്യാൻ പറ്റൂ എന്നൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നഗരസഭയിൽ നിന്നാണെങ്കിലും മറ്റു GST പോലുള്ള മറ്റു വിഷയങ്ങളിൽ നിന്നാണെങ്കിലും നമ്മുടെ അടുക്കലേക്ക് അവരിന്ന് വരാതിരിക്കുന്നത് ഈ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന ഒരു സംഘടന ഈ വ്യാപാരികൾക്ക് സംരക്ഷണമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് അവർ നമ്മുടെ കടയിൽ കയറി നിരങ്ങാത്തത്. മനസ്സ് വെച്ച് എല്ലാവരെയും പല പ്രാവശ്യം സമീപിച്ച് അവരെയൊക്കെ ചേർത്ത് അവരുടെയൊക്കെ രീതിയിൽ ശരിയായ രീതിയിൽ ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റിയുള്ള ജനറൽ സെക്രട്ടറി ചെയ്യുന്ന തരത്തിൽ തന്നെ യൂത്ത് വിങ് അതിൻ്റെ ഒരു, എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ എല്ലാം ഇതുവരെ നടത്തിയിട്ടുണ്ട്. ഒരു കൊല്ലത്തെ പ്രോഗ്രാമും ശ്രീ റിയാസ് പറഞ്ഞതുപോലെ നമുക്ക് നല്ല ആസ്വദിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ ചെലവുകളും നമുക്ക് പരിമിതികളുണ്ടെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ആഴ്ചയിൽ 2 ദിവസമാണ് ചന്തയുള്ളൂ, ബാക്കിയുള്ള ദിവസം വന്നിട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ മാർക്കറ്റിൽ. ആ ചന്തയ്ക്ക് തന്നെ വരുന്നവരെയൊക്കെ തപ്പിപ്പിടിച്ചിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. എന്നാലും ഇപ്പോൾ വിനോദ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ശ്രദ്ധയിലുണ്ട്. ലോൺ കൂട്ടുന്നതും പുതിയ സംരംഭങ്ങൾ സൃഷ്ടിക്കുന്നതും പുതിയ ലോണിൻ്റെ അതെല്ലാം കമ്മിറ്റിയിൽ വിനോദമുള്ളത് കൊണ്ട് കമ്മിറ്റി ആലോചിച്ച് വേണ്ട ചെയ്യുന്നതിന് എനിക്കൊരു തടസ്സമില്ല. ഈ ഭരണസമിതി അങ്ങനെ തന്നെയാണ്. ഇന്ന് ഇന്ത്യ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു യുവരക്തങ്ങളാണെന്ന് നമ്മുടെ സംഘടനയിൽ നിൽക്കുന്നത്. അതായത് പ്രായത്തിൻ്റെ ഇതൊക്കെ മാറി, ബാലചാവല്യ ഇതിൻ്റെ പ്രയാസങ്ങളൊക്കെ മാറി എന്തിനും തയ്യാറായിട്ട്, ഇപ്പോൾ വിനോദ് പറഞ്ഞ പോലെ തന്നെ എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ടീമാണ് ഇന്ന് നമ്മൾ. ഇന്ന് മുൻകാലങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രശ്നങ്ങളിലൂടെയാണ് നമ്മുടെ സംഘടന വളർന്നത്, അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടായ സംഘടന അല്ല. സമരത്തിൻ്റെ ജ്വാലയിൽ നിന്ന് എരിഞ്ഞു വന്ന ഒരു സംഘടന തന്നെയാണ് പറവൂർ മണ്ഡലം അസോസിയേഷൻ, പ്രത്യേകിച്ച് മാർക്കറ്റ് യൂണിറ്റ്. അപ്പോൾ ആ സമയത്തെല്ലാം നമ്മൾ ഈ പറഞ്ഞ ഇവരെല്ലാം വളരെ ബാല്യകാലത്തായിരുന്നു, അന്ന് നമ്മുടെ പൂർവന്മാരായിരുന്നു, നമ്മുടെ പിതാക്കന്മാരായിരുന്നു എന്നെല്ലാം കച്ചവട രംഗത്തുണ്ടായിരുന്നത്. ഇന്ന് അവരെല്ലാം ഈ ഫീൽഡിലുണ്ട്. എന്നിരുന്നാലും വളരെ സന്തോഷത്തോടെ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് നമ്മളുടെ പുതിയ തലമുറ ഈ കച്ചവട രംഗത്തോട്ട് കടന്നു വരുന്നു എന്നുള്ളത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ഞങ്ങളുടെ പ്രവർത്തന വർഷം ഉദ്ഘാടനം ഇന്ന് നടക്കാനായിട്ട് പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്യുന്നത് അഡ്വക്കേറ്റ് AJ റിയാസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് യൂത്ത് വിങ്ങിൻ്റെ. വളരെയധികം സ്നേഹത്തോടെ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ തുടർന്നുള്ള വർഷത്തിൽ, ഈ ഒരു വർഷത്തിൽ 3 തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. 1, വ്യാപാരികൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. 2, മാതൃസംഘടനയ്ക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. 3, പൊതുജനങ്ങൾക്ക് ഗുണകരമായുള്ള പ്രവർത്തനങ്ങൾ. ഈ 3 തരത്തിലുള്ള പ്രവർത്തനങ്ങളും 1 ഇയർ പ്ലാൻ ചാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ അനുസരിച്ച പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടി പറവൂരിൽ നിന്നും CJ ജോയ്.